സ്കൂൾ കലോത്സവം അതിഗംഭീരമായി തന്നെ തുടരുകയാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആലപ്പുഴയുടെ നാടകമാണ് സൈക്കിൾ എന്നാണ് നാടകത്തിൻ്റെ പേരല്ലേ? തീർച്ചയായും സൈക്കിൾ എന്നാണ് നാടകത്തിൻ്റെ പേര്. അത് ഭരണഘടനയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഭരണഘടനയുടെ സംരക്ഷകരായിട്ട് കുട്ടികൾ മാറേണ്ടതിൻ്റെ ഒരു ആവശ്യകതയൊക്കെയാണ് ഞങ്ങൾ ഈ നാടകത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞു വയ്ക്കുന്നത്. അത് പഴയകാലത്തിലുള്ളൊരു സൈക്കിളജ്ഞം ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇതിനിടയിൽ ഇഴ ചേർന്ന് വരുന്നുണ്ട്. എഴുതിയ സാറ് തന്നെയാണോ? തീർച്ചയായും ഞാനതിൻ്റെ ഒരു ഘടകമാണെന്നില്ല, കാരണം ഇംപ്രൊവൈസേഷനിലൂടെ കുട്ടികൾ തന്നെയാണ് അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫോം ഉണ്ടാക്കിയത്. അങ്ങനെ കുട്ടികൾ രംഗ സജ്ജീകരണവും അതിൻ്റെ സംവിധാനവും എല്ലാം സാറാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ രണ്ട് കൂടെയുള്ള രണ്ട് സുഹൃത്തുക്കളുണ്ട്, ഡാനിയും വിനീഷും. അവരും എൻ്റെ ഇതിനോട് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരും കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഈ നാടകം ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇത് കുട്ടികളുടെ നാടകം തന്നെയാണ്, അതുകൊണ്ട് തന്നെ നാടകത്തെക്കുറിച്ച് കൂടുതൽ പറയാനും അവർക്കേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും കുട്ടികളോട് സംസാരിക്കാം. സാർ പറഞ്ഞ പോലെ തന്നെ കുട്ടികളോട് സംസാരിക്കാം നമുക്ക്. എന്താണ് നിങ്ങളുടെ നാടകം? ഞങ്ങളുടെ നാടകത്തിൻ്റെ പേര് സൈക്കിൾ എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ നാടകം എന്ന് പറയുന്നത് ഭരണഘടനയും കുട്ടികളും ഭരണഘടനയായിട്ട് മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. പഴയ ഒരു കലാരൂപമായ സൈക്കിളജ്ഞമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഈ നാടകം ചെയ്തിരിക്കുന്നത്. ഈ സൈക്കിൾ ചവിട്ടം അറിയാമോ? സൈക്കിൾ ചവിട്ടം അറിയാം. നമ്മുടെ നാടകം എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് മുന്നോട്ട് തന്നെ പോകത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതം, അതുപോലെ തന്നെയാണ്. എങ്ങനെയുണ്ട് നാടകം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ? പ്രാക്ടീസൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും ഞങ്ങൾ 10 പേര് ഒരുമിച്ച് സാറുമാരൊക്കെ ആയിട്ട് അടിപൊളി പ്രാക്ടീസൊക്കെ ആയിരുന്നു. എങ്ങനെയാ? ഞാൻ മ്യൂസിക് ചെയ്യുന്നു. മ്യൂസിക് ഞങ്ങൾ ലൈവ് മ്യൂസിക് ആണ് ചെയ്യുന്നത്. അതിൽ ജമ്പ, ഈ കൈമണി, ഇലത്താളം, അതുപോലെ ഫ്ലൂട്ട്, ഞാൻ ഫ്ലൂട്ട് വായിക്കും ചെറുതായിട്ട്. അപ്പം അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ലൈവ് മ്യൂസിക് ചെയ്യുന്നുണ്ട്. ലൈവ് ആയിട്ട് മ്യൂസിക് ചെയ്താണ് ഇവരുടെ നാടകം മുന്നോട്ട് പോകുന്നത്. നാടകത്തിന്റെ പ്രധാന ഘടകമാണ് മ്യൂസിക് അല്ലേ? അതെ, നാടകത്തിൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക് ആണ്. അപ്പൊ ഇവര് മ്യൂസിക് ചെയ്യുമ്പോൾ നമുക്ക് അത്ര എനർജി കിട്ടുവാണ് നാടകം കളിക്കാനുള്ള. ഇവിടെ കഴിഞ്ഞ ദിവസം നാടകങ്ങളൊക്കെ കണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഇന്നലെയാണ് കോഴിക്കോട് എത്തിയത്. അപ്പോൾ ജില്ലയിൽ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ? ജില്ലയിൽ നല്ല ടൈറ്റ് മത്സരമായിരുന്നു. അപ്പോൾ നമുക്ക് ഉപജില്ലയിൽ നിന്ന് സെക്കൻഡാണ് കിട്ടിയത്. പിന്നെ നമ്മൾ അപ്പീൽ കൊടുത്താണ് ജില്ലയിൽ വന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ നാടകം കളിച്ചത്. അപ്പോൾ ജില്ലയിൽ നല്ല ടൈറ്റ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇവിടെ എത്തുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷമില്ലേ? ഉണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്. 5 മാസമായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം. മോള് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8-ൽ. 8-ലാണ് പഠിക്കുന്നത്. അപ്പോൾ 8-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ഉള്ളവരുണ്ട്? 10 വരെയുള്ള, 8 തൊട്ട് 10 വരെയുള്ളവരാണ്. നല്ല അനുഭവമായിരുന്നു. സൈക്കിൾ ഓടിയിട്ട് അടിപൊളിയാണ്. പിന്നെ വേറെന്താ ഭരണഘടനയെ പറ്റി എന്താ പറയുന്നത്? ഭരണഘടന ഇപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ നാടകത്തിൻ്റെ ടീം. ഇപ്പോൾ ഭരണഘടന പല ആക്ഷേപങ്ങൾക്ക് ഇതായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയുടെ ഉത്തരവാദിത്തമാണ്. അതെ, കുട്ടികളുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു നമ്മളെല്ലാം പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണല്ലേ? തീർച്ചയായിട്ടും കുട്ടികളാണ് ഭരണഘടനയെ മുന്നോട്ട് നയിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ ഒരു തീമാണ് നമ്മൾ ഈ സൈക്കിളിൽ കൂടി കൊണ്ടുവരുന്നത്. അത് അതുപോലെ തന്നെ കുട്ടികളുടെ ജീവിതം സൈക്കിളുമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഞങ്ങൾ താരതമ്യം ചെയ്തിട്ടുണ്ട് ഇതിൽ. ഈ സ്ലോ മോഷൻ ഒക്കെ ചെയ്ത എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല, എന്താ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തരം പ്രത്യേകം എന്റെ ക്യാമറയുടെ ആണോ ഇത്? അട്രാക്റ്റീവ് ആവത്തില്ലേ, സ്ലോ മോഷൻ വരുമ്പോ ഒരു അറ്റൻഷൻ ഉണ്ടാവും. അതാണ് കൂടെ ഒഴുകി ആ ഒരു ഫ്ലോയ്ക്ക് പോയാണ്. അങ്ങനെയാണ്, നല്ല രസമായിരുന്നു പ്രാക്ടീസ്. 5 മാസത്തെ കഷ്ടപ്പെട്ട് നമ്മുടെ ബെസ്റ്റ് ആക്ട്രസ് ആണ് ഈ നിൽക്കുന്നത്. എന്റെ പേര് ലക്ഷ്മി നന്ദന. എന്റെ പേര് അക്ഷര എന്നാണ്. ഞാൻ ലൈവ് മ്യൂസിക് അവർ ലൈവ് മ്യൂസിക് ചെയ്യുന്നു. ആ ഞാനും പാടും. പാട്ട് ആ സാറ് തന്നെയാണ്. അടിപൊളിയാണല്ലേ? സുനിൽ സാറ്, ഡാനി സാറ്, വിനി സാറ്, ഇവര് മൂന്നും അടിപൊളിയാണ്. ഇവര് മൂന്നും കൂടി കൂടി ചേരുമ്പോഴാണ് ഈ നാടകം തന്നെ ഉണ്ടാവുന്നത്. അടിപൊളിയാണ്, ഇവര് നല്ല സപ്പോർട്ടാണ്, സ്നേഹമാണ്. തീർച്ചയായിട്ടും അങ്ങനെ സാറും കുട്ടികളുമാണുള്ളത്. അവരോടൊപ്പം പ്രിയൻ, സീ മലയാളം ന്യൂസ്.